നമസ്കാരം. ആയുർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല കൂട്ടുകാരെ, നമുക്കിടയ്ക്ക് സ്മാർട്ട് ഫോണിലെ കാഴ്ചകൾ കാണണ്ടേ? കമ്പ്യൂട്ടറിൽ കിട്ടുന്ന രസകരമായ കാര്യങ്ങളും കാണണ്ടേ? ടി വി പരിപാടികൾ വരൂ വരൂ, കുറച്ചു നേരം ഇത് കാണൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്നില്ലേ? ഇതൊന്നും കൂടാതെ മനോഹരമായ ഈ ലോകത്തെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കേണ്ടേ? കണ്ണിന് ആരോഗ്യമുണ്ടായാലേ ഇതെല്ലാം കഴിയൂ. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ എന്തെല്ലാം ചെയ്യണമെന്ന് വിശദീകരിക്കുന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. ഡോക്ടർ ഹോരക്കാട് കൃഷ്ണ നമ്പൂതിരിയാണ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. അദ്ദേഹം കാലടിയിലുള്ള നാഗാർജുന ആയുർവേദ സെന്റർ ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടറെ, ഞങ്ങളുടെ പരിപാടിയിലേക്ക് അങ്ങക്ക് സ്വാഗതം. നമസ്തേ. വിശാലമായ പ്രപഞ്ചത്തിലേക്ക് തുറന്നിട്ട വാതായനങ്ങളാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ. ഈ ലോകത്തെ കാണുവാൻ, കണ്ടാസ്വദിക്കുവാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്. 1 ഇഞ്ച് വ്യാസമുള്ള നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ അത്ഭുതങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു. മായാപ്രപഞ്ചത്തിൻ്റെ, വിസ്മയ ലോകത്തിൻ്റെ ലോകമാണ് ഈ കണ്ണുകൾ. 1 മിനിറ്റിൽ ഏതാണ്ട് 20 പ്രാവശ്യം നമ്മുടെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണ് നമുക്ക് എല്ലാ അറിവുകളും പകർന്നു തരുന്നു. ഈ വർണ്ണപ്രപഞ്ചത്തെ കാണിച്ചു തരുന്നതിന് 20 പ്രാവശ്യം കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംവേദനങ്ങൾ കൊടുക്കുന്നതിനുള്ള കോശങ്ങൾ ഏതാണ്ട് 137 ദശലക്ഷം പേശികൾ പ്രവർത്തിക്കുന്നു. 1 ദിവസം ഏതാണ്ട് 10,000 പ്രാവശ്യം നമ്മുടെ കൺപോളകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തി നമ്മുടെ കാലിനാണ് ചെയ്യേണ്ടതെങ്കിൽ ഏതാണ്ട് 75 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതുണ്ട്. 75 കിലോമീറ്റർ നടന്നാൽ മാത്രമാണ് നമ്മുടെ കാലിൻ്റെ പേശികൾക്ക് അത്രയും പ്രാവശ്യം പ്രവർത്തിക്കാൻ സാധിക്കുക. ഇതുപോലെ കൺപോളകൾ, അതിൻ്റെ അകത്തുള്ള പേശികൾക്കുള്ള ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ സുതാര്യത, ശ്ലൈഷ്മികത ഇവയൊക്കെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന കണ്ണുനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനവും, ഇങ്ങനെ തുടങ്ങി കണ്ണ് എന്ന് പറയുന്നത് ഒരു വിസ്മയം ജനിപ്പിക്കുന്ന ഇന്ദ്രിയം തന്നെയാണ്. ഇന്നത്തെ ഈ കാലത്ത് COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ, പടർന്നു പിടിച്ചിരിക്കുന്ന വൈറസ് രോഗത്തിൻ്റെ ഈ കാലത്ത് കുട്ടികളുടെ പഠനം എല്ലാം തന്നെ കമ്പ്യൂട്ടർ വഴിയോ സ്മാർട്ട് ഫോൺ വഴിയോ ആയി തീർന്നിരിക്കുന്നു. ഏതാണ്ട് 10 മണിക്കൂറോളം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിലാണ്. 5 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ പഠനം, പിന്നെ അനവധി വിനോദങ്ങൾ, ഇവയെല്ലാം തന്നെ കമ്പ്യൂട്ടർ വഴിക്കാണ്. അതിലെല്ലാം ഉപരി അല്ലെങ്കിൽ കൂടാതെ നമ്മുടെ വിനോദം TVയിൽ കൂടി, TV കാണലും കമ്പ്യൂട്ടർ നോക്കലും സ്മാർട്ട് ഫോൺ നോക്കലും എല്ലാം കൂടി അനവധി സമയം നമ്മൾ ഈ യന്ത്രത്തിൻ്റെ മുമ്പിലാണ്. ഇത് തൽക്കാലം നമുക്ക് ഒഴിവാക്കാൻ നിവൃത്തിയുമില്ല. കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള രോഗങ്ങൾ,
വളരെയധികം പഠനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് വിഷൻ സിൻഡ്രോം, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ അതിന് പറയുന്നു. ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നോക്കി അനവധി സമയം ഇരിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കണ്ണുകൾക്ക് ജലാംശം നഷ്ടപ്പെടുക, രൂക്ഷത അനുഭവപ്പെടുക, അതുപോലെ തന്നെ തലവേദന എടുക്കുക, കഴുത്തും തോളും കഴക്കുക, കണ്ണ് ചെറുതായി ചുമക്കുക, വസ്തുക്കളെ രണ്ടായി കാണുക, ഡബിൾ വിഷൻ പോലുള്ള പ്രശ്നങ്ങൾ, കണ്ണ് കഴക്കുക എന്നിങ്ങനെ വിവിധ രോഗങ്ങളും വിവിധ രോഗലക്ഷണങ്ങളും അതുകൂടാതെ പ്രയാസങ്ങളും ഇത്തരം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വന്നോളന്നില്ല. ഓരോ കുട്ടികളുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഈ പ്രയാസങ്ങൾ മാറി മാറി, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് കാണും, ചിലർക്ക് കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ നോക്കി പഠനം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യം നമുക്ക് ആ യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം അബദ്ധങ്ങളാണ് സുബദ്ധങ്ങളാണ് നമ്മൾ ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ തിളക്കം, രണ്ടാമത് നമ്മളിരിക്കുന്ന മുറിയുടെ വെളിച്ചം, മൂന്നാമത് എന്തെങ്കിലും നേത്ര സംബന്ധമായ അസുഖങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതും നോക്കണം. പിന്നെ കമ്പ്യൂട്ടറുമായി എത്ര അകലത്തിൽ നമ്മളിരിക്കുന്നു, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എവിടെയാണ് നമ്മളിരിക്കുന്നത്, നമ്മുടെ ഫോൺ നമ്മൾ എങ്ങനെയാണ് കൈ വച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കിടന്നിട്ടാണോ ഇരുന്നിട്ടാണോ കൈകളിലാണോ ട്രൈപോഡിലാണോ പുസ്തകങ്ങളിൽ ചാരി വച്ചിട്ടാണോ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ നമുക്ക് പരിഹരിക്കുന്നതാണ് ബുദ്ധി. ആയുർവേദത്തിൽ ഇതിനെ നിദാന പരിവർജനം എന്ന് പറയും. അപ്പം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഒഴിവാക്കുക, അതാണ് പ്രധാനം. ഇനി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട നിയമം ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പറയാറുണ്ട്. അത് 20-20-20 എന്നാണ് ആ നിയമം. 20-20-20 എന്താണ് ഈ 3 20-കളുടെ അർത്ഥം? കമ്പ്യൂട്ടർ സ്ക്രീനുമായി നമ്മളുടെ കണ്ണുകൾ 20 ഇഞ്ച് അകലത്തിൽ ഇരിക്കേണ്ടതുണ്ട്. 20 ഇഞ്ച് അകന്നു വേണം നമ്മുടെ കണ്ണുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. രണ്ടാമത്തെ 20 എന്ന് പറയുന്നത് 20 മിനിറ്റിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ മാറ്റണം. അപ്പോൾ 20 മിനിറ്റ് സമയം മാത്രമേ നമ്മളുടെ കണ്ണ് നേരിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ 20. മൂന്നാമത്തെ 20 എന്താണ്? മൂന്നാമത്തെ 20 എന്ന് പറയുന്നത് 20 സെക്കൻഡ് ഓരോ 20 മിനിറ്റിലും നമ്മളുടെ കണ്ണുകൾ അടച്ചു വയ്ക്കണം. അപ്പം 20 മിനിറ്റ് കമ്പ്യൂട്ടർ സ്ക്രീനുമായിട്ടിരിക്കാവൂ. അത് കഴിഞ്ഞാൽ വിശ്രമവേളയിൽ 20 സെക്കൻഡെങ്കിലും നമ്മളുടെ കണ്ണുകൾ അടച്ചു വയ്ക്കണം. അപ്പം 20 ഇഞ്ച് ഡിസ്റ്റൻസിലും 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം
കണ്ണുകൾ മാറ്റുകയും പിന്നെ 20 സെക്കൻഡ് കണ്ണടച്ചു പിടിക്കുകയും പിന്നെ മറ്റൊന്നും കൂടെ പറയാറുണ്ട്, 20 ഡിഗ്രി വ്യത്യാസത്തിൽ കണ്ണുകളും കമ്പ്യൂട്ടർ സ്ക്രീനും ഇരിക്കണം. അതായത് നമ്മളുടെ കണ്ണുകൾ താഴെ 20 ഡിഗ്രി താഴെ വേണം കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ തുടക്കം മുകളിലത്തെ അറ്റം ഇരിക്കാൻ. നമ്മളുടെ കണ്ണുകൾ പൊങ്ങിയിരിക്കണം, കമ്പ്യൂട്ടർ സ്ക്രീൻ താന്നിരിക്കണം. അപ്പോൾ ആ 20 ഡിഗ്രിയിൽ വേണം നമ്മുടെ കണ്ണുകളും കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മേലറ്റവും ഇരിക്കാൻ. കൂടാതെ നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലോട്ട് നേരിട്ട് ധാരാളം ലൈറ്റുകൾ എത്തരുത്, അത് നല്ലതല്ല. സ്ക്രീനിലോട്ട് ലൈറ്റുകൾ ഫോക്കസ് ചെയ്യരുത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ പ്രകാശം, സ്ക്രീനിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രകാശം ഏറ്റവും കുറച്ച് വയ്ക്കണം. ഇതാണ് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ 20-20-20 എന്ന് പറയുന്ന നിയമം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇന്നിപ്പം കമ്പ്യൂട്ടർ സ്ക്രീൻ വഴിയല്ല അധികം കുട്ടികളും പഠനം നടത്തുന്നത്, സ്മാർട്ട് ഫോൺ വഴിയാണ്. സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ അകന്ന് അകറ്റി വെക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ അത് കിടന്നുകൊണ്ട് പഠിക്കരുത്, ഇരുന്ന് നടുവ് നേരെ നിവർന്നിരുന്ന് ഒരു നിശ്ചിത അകലത്തിൽ സ്മാർട്ട് ഫോൺ വെച്ച് ഒക്കെയാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് നമുക്ക് പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത്തരം കാര്യങ്ങൾ ഈ യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്മാർട്ട് ഫോൺ വഴിയും കമ്പ്യൂട്ടർ വഴിയും ഒക്കെ നമ്മൾ പഠനം നടത്തുമ്പോൾ 5-10 മണിക്കൂർ അത് നോക്കിയിരിക്കുമ്പോൾ കണ്ണുകൾ വരണ്ടു പോകും. വേണ്ടത്ര കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കാതെ വരാം, അങ്ങനെ രൂക്ഷത അനുഭവപ്പെടാം. അതുകൂടാതെ തന്നെ കണ്ണിൽ നിന്നും അമിതമായിട്ട് കണ്ണുനീര് പുറപ്പെടാം, കണ്ണിൽ വെള്ളം കെട്ടി വരാം, പീള കെട്ടാം. ഇങ്ങനെ പല രോഗങ്ങളും ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ പൊതുവായിട്ട് ചിന്തിക്കേണ്ട ചില ചിട്ടകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനം കണ്ണിന് വേണ്ട വിശ്രമം കൊടുക്കുക. ഒരു നിശ്ചിത സമയ ക്രമത്തിൽ 20 മിനിറ്റിൽ ഒരു പ്രാവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണ് അടച്ചു പിടിക്കുക, കണ്ണ് വേറെ സ്ഥലത്തോട്ട് നോക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. വളരെ സമയം ഇതുമായിട്ട് നോക്കിയിരുന്ന് കണ്ണിങ്ങനെ തുറന്ന് വയ്ക്കരുത്. പിന്നെ സ്വാഭാവികമായിട്ട് തന്നെ കണ്ണ് നമ്മൾ ഒരു മിനിറ്റിൽ 20 പ്രാവശ്യം അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. ഇതാണ് ഒന്ന്. മറ്റൊന്ന് വെളിച്ചം. ആ വെളിച്ചത്തിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പിന്നെ ചെയ്യേണ്ടത് രാത്രിയിലുള്ള ഉറക്കം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രിയിലുള്ള 9 മണിക്ക് ശേഷം ഒരു ഡിവൈസും നമ്മൾ ഉപയോഗിക്കരുത്. കണ്ണിന് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കൊടുത്ത് ധ്യാനം, നല്ല സംഗീതം ആസ്വദിക്കുക മുതലായവ 9 മണി മുതൽ ചെയ്ത് കുട്ടികൾ ഒരു 9.5 മണിക്കെങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പോൾ 9.5 മണി മുതൽ റൂമിൽ അല്പം പോലും വെളിച്ചമില്ലാതെ പ്രകാശം ലൈറ്റെല്ലാം ഇട്ട് നമ്മൾ ഉറങ്ങരുത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വളരെ ശാന്തമായി ഇരുട്ടത്ത് ഉറങ്ങണം. അപ്പോൾ രാത്രി 9.5 മണി മുതൽ പ്രഭാതത്തിൽ 5 മണി വരെ, അങ്ങേയറ്റം 5.5 വരെ ഉറങ്ങണം. അപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെണീറ്റിരിക്കണം. കൂടാതെ പ്രഭാതത്തിൽ എണീറ്റാൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് നിർബന്ധമാക്കണം. പ്രത്യേകിച്ച് നെറുകയിൽ, നെറുകയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തലയിൽ ഉച്ചി എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ ഉച്ചയിൽ എണ്ണ വയ്ക്കുക, നല്ലെണ്ണ വെച്ചാൽ മതി. എള്ള് ആട്ടിയ എണ്ണയാണ് നല്ലെണ്ണ എന്ന് പറയുക. നല്ലെണ്ണ എന്ന് പറയുന്നത് വാതത്തിന് ഏറ്റവും നല്ല ഔഷധമാണ്, മരുന്നാണ്. അപ്പോൾ നല്ലെണ്ണ തലയിൽ വെച്ച് കുളിക്കുക. പിന്നെ രോഗത്തിൻ്റെ
അവസ്ഥാന്തരങ്ങൾ അനുസരിച്ചിട്ട് വൈദ്യൻ നിർദ്ദേശിക്കുന്ന എണ്ണകളും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ തലയിൽ വെച്ച് കുളിക്കുക. പിന്നെ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കയ്യിൻ്റെ ഉള്ളം കയ്യിൽ എണ്ണ തേക്കുക. അതുപോലെ തന്നെ പാദത്തിൻ്റെ അടിയിൽ എണ്ണ തേക്കുക. പിന്നെ വേറെ രണ്ട് സ്ഥലത്തും കൂടെ നമ്മൾ എണ്ണ വെച്ച് കുളിക്കണം. ഒന്ന് ചെവിയിലാണ്, മറ്റൊന്ന് പൊക്കിളിലാണ്. അപ്പം ഉച്ചയിൽ ചെവിയിൽ, അതുപോലെ തന്നെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ, അതുപോലെ തന്നെ പൊക്കിളിൽ, രണ്ട് പാദത്തിൽ, ഇങ്ങനെ അഞ്ച് സ്ഥലത്ത് എണ്ണ പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം കുളിക്കാം. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന്, ഇന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തിന്, സർവോപരി ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ മറ്റൊന്ന് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ട് തരത്തിലാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുക. ഒന്ന് ബാഹ്യമായിട്ടും മറ്റൊന്ന് ആഭ്യന്തരമായിട്ടും. ഇപ്പോൾ പുറമെ എക്സ്റ്റേണലായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു കാര്യം തലയിൽ ചൂടുവെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒരു കാരണവശാലും തലയിൽ ചൂടുവെള്ളം ഒഴിക്കരുത്. ദേഹത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ സുഖോഷ്ണമായ, അതായത് വളരെ സുഖമായിട്ടുള്ള ചൂടിൽ ഉള്ള വെള്ളം നമുക്ക് ദേഹത്തൊഴിച്ച് കുളിക്കാം. വളരെ ചൂട് കൂടാൻ പാടില്ല ദേഹത്തിനും. അപ്പോൾ തലയിൽ നമ്മൾ സാധാരണ പൈപ്പ് വാട്ടർ, നമുക്ക് കിട്ടുന്ന വെള്ളം തലയിലൊഴിച്ച് വേണം കുളിക്കാൻ. എന്താണ് തേനൈവത്തു ഉത്തമാംഗസ്യ ബലഹൃത് കേശ ചക്ഷുഷ? തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കുന്നവരുടെ കണ്ണിന് ബലഹൃത്താണ്, ബലത്തെ നശിപ്പിക്കുന്നതാണ്. ഉത്തമാംഗത്തിൽ, അതായത് തലയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുളിക്കുന്നത്. എന്നാൽ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത് ബലഹൃത്തുമാണ്, ബലത്തെ ഉണ്ടാക്കുന്നതുമാണ്. ഇതാണ് ചൂടുവെള്ളം പുറത്തോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ നിയമങ്ങൾ. ആയുർവേദം അത്ര സൂക്ഷ്മമായിട്ട് ഇതിനെയൊക്കെ വിശകലനം ചെയ്യുന്നതുമുണ്ട്. ഇതുപോലെ തന്നെ കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കരുത്. എന്താ നിർജ്ജലീകരണം? ഡീഹൈഡ്രേഷൻ. വെള്ളം കുറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണിനാണ്. എന്തുകൊണ്ടാണ്? കുട്ടികൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വാതം, പിത്തം, കഫം എന്ന് പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ. ഇതിൽ പിത്തപ്രധാനമായ ഒരു ഓർഗനാണ്, അവയവമാണ് കണ്ണ്. ഇപ്പോൾ കണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്രിയകളും, എല്ലാ കർമ്മങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും പിത്താനുബന്ധിയാണ്, പിത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ജലം ശരീരത്തിലില്ലെങ്കിൽ അത് പിത്തത്തിനെ പ്രതികൂലമായി ബാധിക്കും, കണ്ണിനെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവരുത്. ഏതാണ്ട് ഒരു ശരീരത്തിന് 25 കിലോ വെയിറ്റുള്ള അവസ്ഥയിൽ 1 ലിറ്ററെന്നും, നമുക്ക് സാധാരണ കുട്ടികൾക്കൊക്കെ 50 കിലോ വെയിറ്റും 60 കിലോ വെയിറ്റും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. കുടിക്കേണ്ട വെള്ളം പച്ചവെള്ളമാകരുത്, തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കുടിക്കേണ്ടത്. നല്ലവണ്ണം തിളപ്പിക്കേണ്ടതുണ്ട്. അത് വ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാം. അതായത് ചുക്കുവെള്ളമായിട്ടും ജീരകവെള്ളമായിട്ടും മല്ലിവെള്ളമായിട്ടും, അങ്ങനെ പലതരത്തിലുള്ള വ്യഞ്ജനങ്ങളിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പക്ഷേ വെള്ളം കുറയരുത്, ആവശ്യത്തിന് വെള്ളം കിട്ടണം. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കണ്ണ് കഴുകേണ്ടതും വളരെ ആവശ്യമാണ്. ഉണർന്നെണീറ്റാൽ വായിൽ വെള്ളം നിർത്തി, ഇങ്ങനെ വായിൽ വെള്ളം നിർത്തി കണ്ണപ്പം നല്ലോണം തുറക്കും. അപ്പോൾ സാധാരണ നമ്മുടെ പൈപ്പ് വാട്ടർ, ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണല്ലോ നമ്മൾ കഴുകുക, ആ വെള്ളം എടുത്ത് കണ്ണ് നന്നായിട്ട് കഴുകുക. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങി നടന്ന് വെയിലത്ത് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണ്ണിൻ്റെ ആരോഗ്യത്തിന്. ഒന്ന്, ചെരുപ്പ് കാലിൽ ഉപയോഗിക്കുക, കണ്ണിനെ രക്ഷിക്കാൻ കുട പിടിക്കുക. അപ്പം നല്ല വെയിലത്ത് കുട പിടിക്കണം കണ്ണിന് രക്ഷയ്ക്ക്. അതുപോലെ തന്നെ പാദം ചൂട് പിടിച്ച് കണ്ണിന് ദോഷം വരുത്തും, അതുകൊണ്ട് ചെരുപ്പും ഇടണം. ഇനി
പുറത്തു പോയി നമ്മൾ വന്നാൽ, വെയിലത്ത് പുറത്തു പോയി വന്നാൽ ഉടനെ തണുത്ത വെള്ളം, കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്, ഫ്രിഡ്ജിൽ പോയി പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കും. അപ്പം ശീതീകരിച്ച വെള്ളം ചൂട്, ശരീരം ചൂടായിരിക്കുമ്പോൾ കഴിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് വേണ്ടത്? വന്നാൽ, വെയിലത്ത് പോയി തിരിച്ചു വന്നാൽ അല്പം വിശ്രമിച്ച് വിശപ്പ് താന്ന് ചൂട് സാധാരണ നിലയ്ക്കായി ശരീരത്തിൻ്റെ ഊഷ്മാവ് വേണ്ടത്ര ശരിയായിട്ടായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം. ഇതാണ് പ്രധാന കാര്യം. മറ്റൊന്ന്, നമ്മൾ കാല് കഴുകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. സാധാരണ കുട്ടികൾ ഒരു പാദം കൊണ്ട് മറ്റേ പാദത്തെ ചവിട്ടി ഉഴിയും. ഇത് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് കണ്ണിന്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് വേണം കാലിനെ കഴുകാൻ. കാരണം കാല് എന്ന് പറയുന്നത് അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല, പക്ഷെ ശ്രദ്ധിക്കണം. കൈകൊണ്ട് വേണം കാലിനെ കഴുകാൻ. ഒരു പാദം കൊണ്ട് മറ്റേ പാദത്തിനെ ചവിട്ടി കഴുകാൻ പാടില്ല. ഇത്തരം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജീവിതചര്യകൾ നമുക്ക് അനുവർത്തിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, കൃത്യസമയത്ത് ഉറങ്ങുക, രാത്രിയിൽ ഉറക്കിളയ്ക്കാതിരിക്കുക, പകലുകളെന്നുറങ്ങാതിരിക്കുക, രാത്രി 9:30 കിടക്കുക, കാലത്ത് 5:30 ഉണർന്നെണീക്കുക, തലയിൽ ചൂടുവെള്ളം ഒഴിക്കാതിരിക്കുക, ദേഹത്ത് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കുളിച്ചാലും വിരോധമില്ല, സ്നാനം, പ്രത്യേകിച്ച് അഭ്യംഗം, ദേഹത്ത് എണ്ണ തേച്ച് കുളിക്കുക, നെറുകയിലും മറ്റുമൊക്കെ പ്രത്യേകിച്ച് എണ്ണ ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കേണ്ടത് 2 ലിറ്റർ വെള്ളമെങ്കിലും, 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. നിർജ്ജലീകരണം വരാതിരിക്കുക. ഇത്തരം ഈ 10 കാര്യങ്ങളാണ് കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് ദിവസവും ചെയ്യേണ്ടത്. കണ്ണിൻ്റെ സുസ്ഥിതിക്ക് ആഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളിലും വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ആഹാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ഏത് രോഗവും ഉത്ഭവം എന്ന് പറയുന്നത് ആഹാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ